നമസ്കാരം. തിരുവനന്തപുരം കാസർകോട് സിൽവർ ലൈൻ വേഗ റെയിൽ പദ്ധതിക്കുള്ള വിദേശ വായ്പയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ തീർത്തു പറഞ്ഞതോടെ എതിർപ്പുകൾ അവഗണിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോയ സംസ്ഥാന സർക്കാർ വെട്ടിലായി എന്ന് വേണം പറയാൻ. ഫലത്തിൽ എന്തുവില കൊടുത്തും പദ്ധതി നടപ്പിലാക്കുമെന്ന് നിയമസഭയിൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് ഇനി അഭിമാന പോരാട്ടം കൂടിയാണ് സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടിയുള്ള നടപടികൾ. ഇപ്പോൾ തന്നെ ഭീമമായ കടബാധ്യതയിൽ പെട്ടുഴയിലുന്ന സംസ്ഥാന സർക്കാരിന് സിൽവർ ലൈൻ പദ്ധതിയുടെ ബാധ്യത മുഴുവൻ ഏറ്റെടുക്കാൻ ത്രാണി പോരാ. അതേസമയം അതിവേഗ റെയിൽ സംബന്ധിച്ച് സാമൂഹികമായും രാഷ്ട്രീയമായും കേരളം ചൂടോടെ ചർച്ച ചെയ്യുമ്പോൾ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റിദ്ധരിക്കപ്പെടുകയാണെന്ന് DMRC മുൻ മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. 4 MLA മാരുടെ ചോദ്യത്തിന് ഉത്തരമായി സിൽവർ ലൈൻ സംബന്ധിച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലെ പൊരുത്തക്കേടിനെക്കുറിച്ചുള്ള ആശങ്കയാണ് കത്തിലൂടെ അദ്ദേഹം പങ്കുവച്ചത്. കേരളത്തിലെ സെമി ഹൈസ്പീഡ് റെയിൽവേയുടെ കണക്കാക്കപ്പെട്ട ചെലവ് 63,341 കോടി രൂപയാണെന്നും അത് കണ്ടെത്തേണ്ടതുണ്ടെന്നും സഭയിൽ പറഞ്ഞതിലെ വലിയ പിഴവ് ചൂണ്ടിക്കാണിക്കാൻ കൂടിയാണ് കത്തെന്നും ശ്രീധരൻ സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ തുക സെമി ഹൈസ്പീഡ് റെയിൽവേയുടെ എസ്റ്റിമേറ്റഡ് തുകയായി കണക്കാക്കാനാവുക എന്നത് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഓരോ സ്റ്റേഷനുകൾക്കും ഇടയിൽ ഹൈസ്പീഡ് ട്രെയിനുകൾ മാക്സിമം വേഗത്തിലാകാൻ 12 കിലോമീറ്ററും വേഗം കുറച്ച് ബ്രേക്ക് ചെയ്യാൻ 4.5 കിലോമീറ്ററും എടുക്കുമെന്ന് താങ്കൾ മനസ്സിലാക്കുമല്ലോ. അതായത് ഹൈസ്പീഡ് റെയിലിനായി നിർദ്ദേശിച്ച അതേ പാരാമീറ്റർ തന്നെയാണ് സെമി ഹൈസ്പീഡിലും ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കുമല്ലോ. ഇത്തരം സാങ്കേതികതകളൊന്നും അറിയിക്കാതെ ഉദ്യോഗസ്ഥർ താങ്കളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്ന് വേണം അനുമാനിക്കാൻ. മറ്റൊന്ന്, താങ്കൾ സഭയിൽ പറഞ്ഞത് അതിവേഗ റെയിൽവേ UDF സർക്കാരിന്റെ കാലത്ത് ആവശ്യപ്പെട്ട പദ്ധതിയായിരുന്നുവെന്നാണ്. അത് തെറ്റാണ്. മുഖ്യമന്ത്രി അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ആദ്യമായി അതിവേഗ റെയിൽ പദ്ധതി ആലോചിക്കുന്നത്. 2010 സെപ്റ്റംബറിൽ മന്ത്രിയായിരുന്ന എളമരം കരീമാണ് DMRCയുമായി ഇക്കാര്യം ചർച്ച ചെയ്തത്. നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ പദ്ധതിക്കായുള്ള തുക ഈ ഘട്ടത്തിൽ കണ്ടെത്താൻ പോകുന്നത്? 5 വർഷം എന്നൊക്കെ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ വെറും സ്വപ്നം മാത്രമാണ്. ഈ വർഷത്തിനിടെ പദ്ധതിയുടെ എസ്റ്റിമേറ്റിനേക്കാൾ 65 മുതൽ 75% വരെ തുക ഉയരും. ഈ അനുമാനം തന്നെ ഈ കാലയളവിലുണ്ടാകുന്ന 5% പണപ്പെരുപ്പ് തോത് അനുസരിച്ചാണ്. ഈ മട്ടിൽ മാത്രമേ ലോകത്തെവിടെയും ഏത് പദ്ധതിയും പൂർത്തിയായിട്ടുള്ളൂ. ഇതൊന്നും ശരിക്കും പഠനം നടത്താതെ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. സിൽവർ ലൈൻ പദ്ധതിയുടെ DPR ഇതുവരെ പുറത്തു കാണിക്കാത്തത് ദുരൂഹമാണ്. വാണിജ്യ രേഖയായതിനാലാണ് പ്രസിദ്ധപ്പെടുത്താത്തതെന്ന കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ MD വി അജിത് കുമാറിന്റെ വിശദീകരണത്തിൽ അത്ഭുതമാണ് തോന്നുന്നത്. ഈ പദ്ധതി രേഖ പ്രസിദ്ധപ്പെടുത്തുന്നത് ഇത് സംബന്ധിച്ച് സുതാര്യത ഉറപ്പാക്കും. അതിന് തയ്യാറാകണം. തുടക്കം മുതൽ ഈ ശ്രീധരനെ ഒരു കാര്യത്തിലും അടുപ്പിക്കരുതെന്ന നിലപാട് കേരള സർക്കാരിനുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം മുൻപും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. DMRC പദ്ധതി രേഖ പ്രകാരം 6,000 ആളുകളെ മാത്രം ബാധിക്കുമായിരുന്ന ഈ പദ്ധതി ഇപ്പോൾ ഏകദേശം 25,000 പേരെയെങ്കിലും ബാധിച്ചേക്കുമെന്നതാണ് സ്ഥിതി.